ലക്ഷങ്ങൾ കോടികൾ വെള്ളത്തിൽ. പോട്ടെ, ജനങ്ങളെ ജനിച്ച പൊട്ടി. എന്താ ഇത്? പീരങ്ങിയുണ്ടോ നിങ്ങള് പണ്ടത്തെ? ഇവിടെ നിരത്തി പീര. നല്ല തണുത്ത മോള് ഒരു ലൈറ്റ് ഹൗസ്. കണ്ണൂർ ആയിക്കര എന്ന് പറഞ്ഞ സ്ഥലം. ഈ വർഷം കേട്ടോ, ഇതാ താഴത്തേക്ക് വീണു. അതിന്റെ മുകളിലെ കൂടെ ആൾക്കാർ ഇങ്ങനെ നടന്ന് തളന്നു അല്ലേ? കണ്ടില്ലേ, ആ കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം തിരിച്ചു പൊട്ടി കുത്തി നട്ടല് വരെ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നത് കണ്ണൂർ കോട്ടയിലാണ് കേട്ടോ. കണ്ണൂർ കോട്ടയിന്റെ വഴിയാണ്, ഇതിലൊക്കെയാണ്. ഇതവിടെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. വഴിയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ ടിക്കറ്റ് കൗണ്ടർ. 25 രൂപയാണ് ടിക്കറ്റിന് ഒരാൾക്ക്. ഇതാണ് കോട്ട, സെന്റ് ആഞ്ചലസ് ഫോർട്ട് കണ്ണൂർ. ഓക്കെ, അഡ്മിഷൻ ടിക്കറ്റ് സെയിൽസ് ടിക്സ് കൗണ്ടർ. ഓക്കെ, ഇത് അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ കുറച്ച് പിന്നെ നിയമാവലികളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എൻട്രൻസ് ഇങ്ങനെയാണ്. ഇതാ ഇതുപോലെയാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കി. പണ്ടത്തെ ആ കരവിരുതല്ലേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഇവിടെ കണ്ടോ വെള്ളക്കെട്ട്. ഇതിൻ്റെ എന്തല്ലോ നിയമം, ഇത് സംവിധാനം ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് ചെയ്തതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ശത്രുക്കൾ വരുമ്പോൾ പെട്ടെന്ന് മുറിച്ച് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ആണ് ഈ വെള്ളക്കെട്ട്. ഈ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ, കാരണം പറഞ്ഞാൽ പെട്ടെന്ന് ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ എടുത്ത് തുള്ളി അപ്പുറത്ത് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ലല്ലോ. ഈ വെള്ളത്തെ എല്ലാം മുറിച്ച് കടന്നിട്ട് വേണ്ടേ അക്കരെ വരണ്ടെങ്കിൽ. അതിന് വേണ്ടിയിട്ടൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നേരെ ഉള്ളിലേക്ക് കയറി കേട്ടോ. നമുക്ക് എൻ്റെ നടപ്പാതിയെല്ലാം കാണുന്നില്ല. എന്ത് നല്ല രസമാണ്. ആ പണ്ടത്തെ കരിച്ചെങ്കല്ല് കൈപ്പണിയാണ്. കൈനെ കൊണ്ട് കുത്തി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി. ഭാര്യ മക്കളെല്ലാം മുന്നിൽ നടക്കുന്നത്. പറോ മോട്ടെ, ഏ ചിരിക്കല്ലേ. മോട്ട് നോക്കിയേ, പറോ പറയും. നോക്കിയേ അച്ഛൻ, നോക്കിയേ മതി. ഇതിവിടെ ഓരോ നിയമാവലി എഴുതി വെച്ചിട്ടുണ്ട്, താക്കീത് കാര്യങ്ങൾ സംരക്ഷിതാണ്. ഈ കോട്ടേൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കോട്ടേൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സംരക്ഷിത സ്മാരകം. കേരള സർക്കാർ ടൂറിസം വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽസ്. ആ കൈയിൻ്റെ പണി നോക്കിയാൽ, കല്ലുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ട്. പീരങ്കിയുണ്ടോ നിങ്ങളെ? പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന പീരങ്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ, ഇതാണ് ശരിക്കുള്ള എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടെങ്കിൽ ഇങ്ങനെ കയറണം. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ട നിങ്ങൾ, വേല ഘടാകണ്ടിയ പീരങ്കി വേണ്ട, കീട്ടില്ലാൻ പീരങ്കിയാണ്. ഓരോ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ ചെയ്തു വെക്കുന്ന പരിപാടിയാണ് ഇത്. ആ കുറേ ചെറും കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ട് മൊത്തം നശിപ്പിച്ച് നാശവേശമായിട്ട് ഒന്നിനും ഉപകാരപ്രദമല്ലാണ്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ആർക്കും ഉപകാരമില്ലാണ്ട് ലക്ഷങ്ങൾ കോടികൾ വെള്ളത്തിൽ. പോട്ടെ, ജനങ്ങളെ പൈസയല്ലേ ഒരു സുഖം. അപ്പോൾ ഇതിവിടെ പണ്ടേ ഉണ്ടാക്കിയതാണ്. ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ല. ഇപ്പോൾ എല്ലാം തരിപ്പണായി കിടക്കുകയാണ്. ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തെല്ലാം പരിപാടി നടത്തുമ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇട്ടാന്ന് തോന്നും ഈ വെയിലത്ത്. ഇതാണ് കോട്ടേൻ്റെ ഒരു സൈഡ് കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് തേനീച്ച പൊട്ടി. എന്താ ഇത്? ഇങ്ങനെ നടന്നിട്ട് ഇങ്ങ എത്തി കേട്ടോ. കുറച്ച് വെയിലായിരുന്നു, ഭയങ്കര വെയിലാണ്. കോട്ടേൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇങ്ങ എത്തി കേട്ടോ. ആൾക്കാർ കുറേ ഉണ്ട് ഇവിടെ. ഈ ഭാഗത്തുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ ഒന്ന് മാറും. ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അവിടെ പഴയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ പിന്നെ കുറേ സ്കൂൾ പിള്ളമാരെല്ലാം ഫോട്ടോ എടുക്കലും പരിപാടി എല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട്. ഫോട്ടോ ഷൂട്ടിൻ്റെ അടുക്ക ഇങ്ങനെ വീക്ഷിക്കുവാണ് ആൾക്കാരെല്ലാം നന്നായി. പിന്നെ കോട്ടേൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാ ഇവിടെ പഴയ ആ ഓരോ തിരിശേഷിപ്പുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എല്ലാം സംരക്ഷിച്ച് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇതാ ഇവിടെ ജയിലങ്കാരനായിരുന്നു തോന്നും പണ്ടത്തെ. ഇതായുള്ളിൽ ജയിലായിരുന്നു. ഇതിൻ്റെപ്പുറം കടലാണ്, നമുക്ക് കടൽ കാണാം. ഓക്കെ, മോളെ വെടി പൊട്ടിക്കുന്ന രണ്ടാളും കൂടി പീരങ്കിമ്മയിൽ കയറി ഇരുന്നിട്ട് പൊട്ടട്ട് വെടി. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കടലാണ്. ഓഹ് സൂപ്പർ. എന്താ രസം നോക്കിയേ. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കി കേട്ടോ നമ്മൾ നോക്കിയേ. വലിയ കിടാറ് സാധനം. ഓഹ് എന്നാല്
എന്ത് രസാലേ ആ പണീന്റെ സെറ്റപ്പ്. പൊന്നോ എങ്ങനെയുണ്ട് കടല കണ്ടിട്ട്? നല്ല രസമുണ്ടാ? നല്ല രസമുണ്ടാ കടല? കടല അപ്പുറം പോലെ ഇത് നമ്മളെ പിന്നെ കോട്ടയിന്റെ പുറം സൈഡിലുള്ള കടലാണ് കേട്ടോ. അവിടെ നല്ല മീൻപിടുത്തക്കാർ ഇങ്ങോട്ടും കൊണ്ടങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. അവിടെ ആ സൈഡും കുറെ ആൾക്കാർ കുറെ കോട്ടയിന്റെ ഭാഗങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ചിടിഞ്ഞു വിളിച്ചിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോക്കണം, ഇവിടെ നിരത്തി പീരങ്കിയാണ്, നിറച്ച് പീരങ്കിയാണ്. അതാ അങ്ങനത്തെ ഓടുണ്ട്. വേമ്പാ വേമ്പാ പറയോ എച്ചിനും കൂട്ടിക്കോ. വരുമ്പോ നമ്മളെ കോട്ടയിനുള്ളിലത്തെ ജയിലിനുള്ളിലേക്ക് വേമ്പാ. ഇതാണ് നമ്മളെ ജയില. കോട്ടയിനുള്ളിലെ ജയിൽ എന്ന് പറയുന്ന സംവിധാനം ആയിരക്കണക്കിന് ആൾക്കാരെ ഇതിനുള്ളിലിട്ട് പെരുമാറി ചവിട്ടി കുത്തി നട്ടല് വരെ പായസാക്കിയ സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ മുറികളും ഇതിനകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ എന്താ ഒരു കവാടാണ്. ഇത് പണ്ട് എൻ്റെ കോട്ടയം ഉൾവശത്താണ്. ഏ പൊന്നു വീണു പോയപ്പാ. ഈന് പോന്നിന്റെ അപ്പ അച്ഛന്റെ മോള്. കോട്ടേൻ്റെ മുകളിലേ കൂടെ ആൾക്കാർ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടോ. അതാ അതിലൂടെ പോയിട്ട് അപ്പുറത്തേ കൂടെ ഇറങ്ങാം കേട്ടോ നമുക്ക്. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വലിയ കടൽ കാണാം കേട്ടോ. സൂപ്പറായിട്ട് കടൽ കാണാൻ പറ്റും. ഇങ്ങനെ കയറി വന്നിട്ട് നമ്മളെ അടിപൊളി കടലല്ലേ. ഇതാ സൂപ്പർ. ഇവിടുന്ന് ഇങ്ങനെയാണ് കാഴ്ച കേട്ടോ. കണ്ടോ അടിപൊളിയല്ലേ. പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ച പണിയല്ലേ. സമ്മതിക്കണം. മെല്ലെ കയറണേ. വീഴല്ലേ. ഉയ്യ് അയ്യോ കയ്യിലപ്പ. എന്നാ സുഖം, എന്നാ രസം. ഉമ്പോളുമ്പോ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ നല്ല തണുത്ത കാറ്റാട്ടോ. എന്താ സുഖം എന്നറിയാം. ഉച്ചയായിപ്പോയി വന്നപ്പോ. അതാ പറ്റിയത്, വേറെ കുഴപ്പമൊന്നുമില്ല. പ്രശ്നം കേട്ടോ, അതാ താഴത്തേക്ക് വീണു പോവും ശ്രദ്ധിച്ചില്ലെങ്കിൽ. നടന്നത് ഏറെ ഇതാ ഇതിൻ്റെ അപ്പുറത്തെ ഈ സൈഡിലെത്തിയിട്ടുണ്ട്. ഈ സൈഡിലെത്തി കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു നല്ല വിശാലമായ ഇരിക്കാനും പിടിക്കാനുമുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മരവും മരത്തിൻ്റെ നല്ല തണലും കാര്യങ്ങളെല്ലാം ഉണ്ട്. എടേ പാറുവിനെ പിടിക്കേ. പൊന്നോ നടന്ന് തളന്നു അല്ലേ. പാറു നീ നടന്ന് തളന്നോ. മുകളിൽ ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംവിധാനമെല്ലാം ഉണ്ട്. പണ്ടത്തെ സാധനമാണെന്ന് തോന്നുന്നു. ലൈറ്റ് ഹൗസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് അതിനെ പറ്റി വലിയ അറിവില്ല. അടുത്ത് പോയാലേ അറിയില്ലോ. വീഡിയോ എന്തായാലും എടുത്തല്ലേ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞതാ നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടില്ലേ. അതാ ആ കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം തിരിച്ചുവിടുന്ന സംവിധാനം കണ്ടില്ലേ. വൻ സെറ്റപ്പാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇതാ ഈ ഗ്യാപ്പിലെല്ലാം പീരങ്കിയാണ്. ഈ ഗ്യാപ്പിലൊക്കെ പീരങ്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കാനല്ലേ പരിപാടിയാണ്. പീരങ്കി നിരത്തി വെച്ചിട്ട് അങ്ങനെ കടലിന് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നല്ല പൊട്ടിച്ച് വിടാനെല്ലാം പറട്ട് നോട്ടപ്പുള്ളികളായിട്ട് വെച്ചിട്ടുണ്ടോ. നല്ല അടിപൊളി സാധനങ്ങൾ. ഇതിൻ്റെ ഉണ്ടകൾ ഇവിടെ എവിടെയോ താഴൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഉള്ളിലിടുന്നത് ശരിക്കും ആ കാണുന്ന കടൽ സൈഡ് ഉണ്ടല്ലോ. ആയിക്കര എന്ന് പറയും. ആയിക്കര നമ്മളെ കണ്ണൂർ.
കണ്ണൂർ ആയിക്കരാന്ന് പറഞ്ഞ സ്ഥലം. ബീസ മീനെല്ലാം ഫോട്ടിലേക്ക് അല്ലേ, സോറി, കടലിൽ മീനെല്ലാം പിടിച്ചു കൊണ്ടുവന്നിട്ട് വരുന്ന സ്ഥലമാണ് ആയിക്കര. അവിടെ പോയി ചെറിയ വിലക്ക് മീൻ കിട്ടും. ചെറിയ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ പുയ്യക്കാരനില്ല ചാനല് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ ബൈ. ചെറിയ കാഴ്ചകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.